السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون، صدق الله مولانا العلي العظيم. قال سيدنا وحبيبنا محمد صلى الله عليه وسلم، اتبعوا العلماء فإنهم سرج الدنيا ومصابيح الآخرة. മഹത്തായ സംഗമത്തിൽ പ്രൗഢമായ വേദിയെ ധന്യമാക്കിക്കൊണ്ട് ഉപവിഷ്ടരായിരിക്കുന്ന അഭിയോന്യ സാധാതുക്കളെ, ആദരമുള്ള പണ്ഡിതന്മാരെ, ഉസ്താദുമാരെ, നേതാക്കളെ, ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസങ്ങളായിരുന്ന സയ്യിദുന താജുൽ ഉലമയുടെയും ഷെയ്ഖുന നൂറുൽ ഉലമയുടെയും സംസ്മരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ സംഗമത്തിൽ ജാമിയ സഅദിയ്യയുടെ ശില്പികളും സാരഥികളുമായ ഈ രണ്ട് മഹൽ വ്യക്തിത്വങ്ങളെ സ്മരിക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ രണ്ട് നിധികളായിരുന്നു സയ്യിദുന താജുൽ ഉലമയും നൂറുൽ ഉലമയും. അല്ലാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം ആ മഹത്വക്കളുടെ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചു എന്നതാണ്. നമ്മുടെ കാലഘട്ടത്ത് മതപരമായ സമുദ്ധാരണത്തിന് വേണ്ടിയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടിയും ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഈ സമൂഹത്തിൻ്റെ നവജാഗരണപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച രണ്ട് പണ്ഡിത ജ്യോതിസുകളായിരുന്നു മഹാന്മാരായ താജുൽ ഉലമയും നൂറുൽ ഉലമയും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യുത്തര കേരളത്തിലെയും ദക്ഷിണ കർണാടകയുടെയും വിവിധ ഭാഗങ്ങളിൽ ആത്മീയമായ നേതൃത്വത്തിലൂടെ ഈ സമൂഹത്തെ സമുദ്ധരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പള്ളികൾ, പള്ളി ദർസുകൾ, മദ്രസകൾ, അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾക്ക് ബൗദ്ധികവും ദൈക്ഷണികവുമായ നേതൃത്വം നൽകുക വഴി ഈ സമൂഹത്തെ എല്ലാവിധ അന്ധകാരത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ വലിയ രണ്ട് മുജദ്ദിദുകളായിരുന്നു ആ മഹാന്മാരെന്ന് പറയുമ്പോൾ ഭൗതികമായും ആത്മീയമായും സമൂഹത്തെ സംസ്കരിക്കാൻ ആവശ്യമായ അതിമഹത്തായ നേതൃപാടവം ആരുടെ മുമ്പിലും യാതൊരു വിധത്തിലും കുലുങ്ങാതെ കൂശാതെ സത്യം തുറന്നു പറയുകയും സത്യം തുറന്നു പറയുന്ന ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക വഴി ജീവിതത്തിലെ ദീർഘമായ ഏഴ് ദശാബ്ദക്കാലം ഈ പ്രദേശത്തെ മൗലാന സയ്യിദുന താജുൽ ഉലമ ഖദ്ദസല്ലാഹു സർറഫൽ അസീസ് ജ്വലിച്ചു നിന്നു. അവരുടെ ഇൽമും അമലും നമ്മുടെ നാടിനെ ആത്മീയമായും ഭൗതികമായും സാമൂഹികമായും സാംസ്കാരികമായും അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോയി. കർണാടകയെ സംബന്ധിച്ചിടത്തോളം താജുൽ ഉലമ ആ നാട്ടിൻ്റെ ധാർമ്മിക സമുദ്ധാരകനായിരുന്നു എന്നത് കേവലം ആലങ്കാരികമായ പ്രയോഗം മാത്രമല്ല, അക്ഷരാർത്ഥത്തിൽ അതൊരു യാഥാർത്ഥ്യം മാത്രമാണ്. ദീർഘമായ 65 വർഷക്കാലം
ഉള്ളാൽ കേന്ദ്രമായി പ്രവർത്തിച്ച വന്ദ്യരായ ഷെയ്ഖുന ഉള്ളാൽ തങ്ങൾ ആ നാട്ടിൽ മുതഅല്ലിംകളെയും മുഅല്ലിംകളെയും മാത്രമല്ല ഖതീബുമാരെയും മുദരിസുമാരെയും ഖാലിമാരെയും ഈ സമൂഹത്തിന് സമർപ്പിച്ചു. കർണാടകയിലെ അഭിമാനമായ ഷെയ്ഖുന ബേക്കർ ഉസ്താദ് ഇവിടെയുണ്ട്. ബേക്കർ ഉസ്താദിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ശിഷ്യഗണങ്ങളെ സമൂഹത്തിന് സമ്മാനിച്ച ഒരു വലിയ ഗുരുവിന്റെ മഹത്വം നാം വിലയിരുത്തുന്നത് ആ ഗുരുവിന്റെ സംഭാവനകളും ശിഷ്യഗണങ്ങളെയും കണ്ടുകൊണ്ടാണ്. ഒരു ഗുരുവിന്റെ മഹാത്മ്യം അവിടുത്തെ ശിഷ്യന്മാരെങ്ങനെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നാം വിലയിരുത്തുന്നത്. സയ്യിദുന താജുൽ അലമയുടെ ശിഷ്യഗണങ്ങളാണ് കർണാടകയുടെയും കേരളത്തിലെയും വിവിധ ഭാഗങ്ങളിൽ മത കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുകയും സമൂഹത്തെ മുഴുവനും ആധ്യാത്മികമായി വളർത്തിയെടുക്കാൻ അക്ഷീണം പ്രയത്നിക്കുകയും ചെയ്യുക വഴി വലിയ ഒരു നവോത്ഥാനമാണ് ഈ സമൂഹത്തിൽ സൃഷ്ടിച്ചത്. അങ്ങനെ ഇജ്ജത്തുള്ള അന്തസ്സുള്ള തലയെടുപ്പുള്ള വലിയ വലിയ പണ്ഡിതന്മാരെയും അതേപോലെ തന്നെ മുഴുവൻ പള്ളികളിലും പള്ളി ദർശകളും മദ്രസകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് ഒരു സമൂഹം എങ്ങനെയാണോ സാമൂഹികമായിട്ടും ധാർമ്മികമായിട്ടും വളർന്നു വരേണ്ടത് അതിനൊരു ശക്തമായ മാർഗദർശനം നൽകി. നമുക്കിടയിൽ മുമ്പിൽ നടന്ന വലിയ വഴികാട്ടിയായിരുന്നു സയ്യിദുനാ താജുൽ ഉലമ. ഞാൻ ഈ വേദിയിൽ വെച്ച് മഹാന്മാരെ ബറക്കത്തിന് വേണ്ടി അനുസ്മരിക്കുന്നു എന്നല്ലാതെ അവരുടെ മഹത്വങ്ങൾ ഞാൻ ഇവിടെ ദീർഘമായി പ്രഭാഷണം ചെയ്യേണ്ടതില്ല. മഹാനായ എം ബി ഉസ്താദിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞ ഈ പരിശുദ്ധമായ മണ്ണ് ആഗോള വൈജ്ഞാനിക ഭൂപടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. കേവലം 4.5 പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തനങ്ങളിലൂടെ വലിയ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ ജാമിയ സഹലിയ കുമ്മതിന്റെ ദൈക്ഷണികമായ അതിന്റെ നേതൃത്വമായിരുന്ന മൗലാനായ എം ബി ഉസ്താദിനും സാധിച്ചിട്ടുണ്ട്. എം ബി ഉസ്താദിന്റെ പണ്ഡിത ലോകം കൊടുത്ത നാമം നൂറുൽ ഉലമ എന്നുള്ളതാണ്. പാണ്ഡിത്യത്തിന്റെ ഔച്ഛല്യം, ഉലമാക്കളുടെ പ്രകാശം എന്തായിരുന്നു ആ പേരിന് 100% അല്ലെങ്കിൽ അതിലപ്പുറവും മൗലാനായ എം ബി ഉസ്താദ് സമ്പൂർണമായും അതിനർഹനായിരുന്നു. എം ബി ഉസ്താദ് നമ്മുടെ സമൂഹത്തിൽ അറിയപ്പെടുന്നത് വിദ്യാഭ്യാസപരമായ വൈജ്ഞാനികമായ മുന്നേറ്റത്തിന്റെ പേരിലാണ്. എം എ ഉസ്താദിന്റെ തലയിൽ വെച്ച ആശയമായിരുന്നു മദ്രസാ പ്രസ്ഥാനം എന്ന് പറയുന്നത്. കേവലം പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള പ്രാഥമികമായ വിദ്യാഭ്യാസ ധാർമ്മിക വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് അടുക്കും ചിട്ടയും വ്യവസ്ഥാപിതമായ പ്രായോഗികമായ വൈജ്ഞാനികമായ ശാസ്ത്രീയമായ സിലബസും അതിന്റെ ഒരു സർക്കാരിന് പോലും അത്രയും സുതാര്യമായി നടത്താൻ പറ്റാത്ത വിധത്തിലുള്ള എക്സാമിനേഷനുകളും അങ്ങനെ നമ്മുടെ സമൂഹത്തിലെ ചെറിയ കുട്ടികൾക്ക് പുതിയ തലമുറയ്ക്ക് മതപരമായി ഉയരാൻ ആവശ്യമായ ഒരു മഹത്തായ സംരംഭം മദ്രസാ പ്രസ്ഥാനത്തിലൂടെ മഹാനായ എം എ ഉസ്താദ് തുറന്നു കൊടുത്തു. വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനറൽ സ്കൂളുകളിൽ മതപഠനത്തിന് അവസരമുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് സർക്കാർ സ്കൂളുകൾ അനുവദിക്കുന്നത് ഇന്ത്യയുടെ മഹോന്നതമായ മതേതരത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തിന് എതിരാണെന്ന് വിലയിരുത്തപ്പെട്ടപ്പോൾ പബ്ലിക് സ്കൂളുകളിൽ നിന്ന് മദ്രസകളെ നിഷേധിക്കുകയും മദ്രസകൾ നടത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയും ചെയ്തപ്പോൾ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മതവിദ്യാഭ്യാസം എങ്ങനെ നൽകുമെന്ന് ചിന്തിച്ച് ആ കാലഘട്ടത്തിൽ ആളുകൾ വിഷമിച്ചപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹത്തായ മുഷാവറ യോഗത്തിൽ മദ്രസാ പ്രസ്ഥാനത്തിന്റെ രൂപരേഖകൾ വരച്ചു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മദ്രസാ നിർമ്മാണത്തിന്റെയും അതുമായി ബന്ധപ്പെട്ട ഉപസമിതിയുടെ കൺവീനറായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചാർജ് എടുക്കുകയും തന്റെ തീവ്രമായ ചിന്തകളിലൂടെയും തന്റെ തീവ്രമായ പ്രയത്നങ്ങളിലൂടെയും ഈ ലോകം ഇന്ന് വളരെയധികം അത്ഭുതത്തോടെ കാണുന്ന ഒരു മദ്രസാ പ്രസ്ഥാനത്തിന് രൂപം നൽകുകയും ചെയ്ത മഹാനായ ഷെയ്ഖുന എം എ ഉസ്താദ് എല്ലാ അർത്ഥത്തിലും നൂറുൽ ഉലമ എന്ന പേരിന് അർഹനാണ് എന്നുള്ളത് നമുക്കാർക്കും സംശയമില്ല. ഈ മഹാന്മാർ അനുസ്മരിക്കുന്ന ഈ മഹത്തായ സംഗമത്തിൽ
സഹോദരന്മാരെ, നിരവധി ഉസ്താദുമാരും പ്രഭാഷകന്മാരും ഇന്നിവിടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. മഹാന്മാരെ നാം പരിചയപ്പെടുത്തുകയല്ല, അവരുടെ മഹത്വങ്ങളും അവരുടെ സേവനങ്ങളും നാം ഇവിടെ വിലയിരുത്തി അവകളെ നാം ഇന്ന് അയവിറക്കി അവർ കാണിച്ചു തന്ന മഹത്തായ പാതയിലേക്ക് വരും തലമുറയെ നയിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നമുക്കറിയാം, ഗന്ധങ്ങളിലൂടെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സിദ്ധാന്തങ്ങളിലൂടെയോ സന്തോഷങ്ങളിലൂടെയല്ല, നമ്മുടെ കൺമുമ്പിൽ മാതൃകാപരമായി ജീവിച്ച മഹാന്മാരുടെ ജീവിതം, ആ ജീവിതത്തെ നാം നേരിട്ട് കാണാൻ അവസരം ലഭിച്ചവരാണ്. താജുൽ ഉലമയെയും നൂറുൽ ഉലമയെയും നമ്മുടെ ജീവിതത്തിന്റെ ചെറിയ ഭാഗമാണെങ്കിലും ഭാഗത്താണെങ്കിലും നേരിട്ട് അറിയാനും അടുത്തറിയാനും അനുഭവിക്കാനും നമുക്ക് അവസരം ലഭിച്ചപ്പോൾ ആ മഹാന്മാരുടെ ജീവിതം നമുക്കും സമ്പൂർണമായി പകർത്താനുള്ള അവസരം നമ്മുടെ മുമ്പിലുണ്ട്. നാം ആ മഹാന്മാർക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദി എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ കടപ്പാട്, അവരോട് നമുക്കുള്ള ഏറ്റവും വലിയ ബാധ്യത, നാം യഥാർത്ഥത്തിൽ അവരനുസ്മരിക്കുന്നതിന്റെ ഏറ്റവും സമ്പൂർണമായ രൂപം മഹാന്മാരുടെ ജീവിതത്തെ സ്വാംശീകരിച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നാം അവർ കാണിച്ചു തന്ന മഹത്തായ ദീപശിഖകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാനും സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് നയിക്കാനും ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സഹോദരരെ, താജുൽ ഉലമാ റവറ ജീവനം എന്ന അത്യന്ത ഹത്തിരദിന്ദ തിളിയലു സാധ്യവാദവരുണ്ടാവും. കർണാടക മണ്ണിനല്ലി 65 വർഷകള കാല ധാർമ്മിക മത്ത ആധ്യാത്മികവാദ ജീവനവന്നു സാഗിശി നമ്മ രാജ്യവന്നു ധാർമ്മികവായി മുന്നടസിത അത്യന്ത ശ്രേഷ്ഠവാദ ഒബ്ബ മഹാമനുഷ്യരുന്ന ഉള്ളാള കേന്ദ്രമായി കേവല ആ ഊരിന മാത്ര അഭിവൃദ്ധിയല്ല, ഒന്നു രാജ്യത ഒന്നു പ്രദേശത സമ്പൂർണവാദ അഭിവൃദ്ധിക്കായി തന്നെ മുടിപ്പാകിട്ടുകൊണ്ട് ആ മൂലക്ക അന്ത്യദിനത തനക്ക ജനമനസ്സുകളിൽ ചിരസ്ഥായിയാകി സദാകാല ജനു സ്മരിച്ചുവന്ത സുധാരണാത്മകവാദ കാര്യക്രമങ്ങളെന്ന് മാടി സദാകാല നമ്മ മുന്റെ അജരാമരവാകിരുവന്ത ഇത് ഭൗഗോളികമായി കേരളത്തിൽ കൂട ഇതര ഫലാനുഭാവികളു ഇതര വിദ്യാർത്ഥികളു ഈ സംസ്ഥകളിൽ കലിയ അത്യന്ത അധിക വിദ്യാർത്ഥികളു എല്ലാരും കൂടെ കർണാടകത്തിന് ബറുവരെ എന്നുവരു ഇല്ല ഒത്തി ഹേളബേക്കാദന്ത ഒന്ന് വിചാരവാഗിദെ ആദരിന്ദ ജാമിയ സാദിയ ಮತ್ತು ಎಂಎ ಉಸ್ತಾದರವರ ಈ ಕಾರ್ಯಾಚರಣೆಯ ಸತ್ಫಲವನ್ನು ಅತ್ಯಂತ ಹೆಚ್ಚಾಗಿ ಅನುಭವಿಸಲು ಸಾಧ್ಯವಾದ ಒಂದು ಪ್ರದೇಶ ಎಂಬ ನಿಟ್ಟಿನಲ್ಲಿ ಕರ್ನಾಟಕದವರಿಗೂ ಎಂಎ ಉಸ್ತಾದರ ಮೇಲೂ ಜಾಮಿಯಾ ಸಾದಿಯಾದ ಮೇಲೂ ಅತ್ಯಂತ ಹೆಚ್ಚು ಬಾಧ್ಯತೆಗಳಿವೆ ಎನ್ನುವ ಮಾತನ್ನು ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೃತಜ್ಞತಾಪೂರ್ವಕನಾಗಿ ಸ್ಮರಿಸುತ್ತಾ ನನ್ನ ಮಾತನ್ನು ಮುಗಿಸ್ತಾ ಇದ್ದೇನೆ. ವಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತುಹು.